ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ റിമാൻഡ് പ്രതി പി മോഹനൻ മാസ്റ്ററെ കോഴിക്കോട് റെസ്റ്റോറന്റിൽ കണ്ട സംഭവത്തിൽ യാതൊരു ചട്ടലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് മോഹനൻ മാസ്റ്ററുടെ ഭാര്യയും കുറ്റിയാടി എം എൽ എയുമായ കെ കെ ലതിക പറഞ്ഞു. മോഹനൻ മാസ്റ്റർക്ക് അസുഖമാണെന്ന് അറിഞ്ഞെത്തിയതാണെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മോഹനൻ മാസ്റ്ററെ ഡോക്ടറെ കാണിക്കാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതറിഞ്ഞാണ് അങ്ങോട്ട് പോയത്. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിൽ കയറിയതിനെ തുടർന്ന് അവിടെ വെച്ച് കാണുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ലതിക പറഞ്ഞു. പോലീസുകാർ വാങ്ങിക്കൊടുത്ത ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചത്. ഇതിൽ അസ്വാഭാവികതയില്ലെന്ന് ലതിക വ്യക്തമാക്കി. മുൻകൂട്ടി ആസൂത്രണം ചെയ്തെന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ലെന്നും ലതിക പറഞ്ഞു. ഒരു നെഫ്രോന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ചികിത്സയാണ്. അപ്പോൾ ഇന്ന് ചികിത്സക്ക് ഡോക്ടർ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടറെ കാണിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങളും അവിടം വരെ പോയി. അത്ര തന്നെ പോലീസുകാർ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ പോയി. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. രണ്ട് പോലീസുകാർ എല്ലാ സമയത്തും, മൂന്ന് പോലീസുകാർ, മോഹൻ മാഷ ഒന്നിച്ച് തന്നെ മൂന്ന് പോലീസുകാരുണ്ട്. വേറെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് ഇനി ഇവരെ കൂടെ എസ്കോർട്ട് തന്നെ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാകത്ത്. യാതൊരു രൂപത്തിലുള്ള ഒരു പ്രശ്നവും, ഒരു ചട്ടലംഘനവും, ഒരു പ്രശ്നവും അവിടെ നടന്നില്ല. മാഷെടുത്ത് മാഷ് ഭക്ഷണം കഴിക്കുക, ഞാൻ മനസ്സിലാക്കിയത് ജയിലിൽ പിന്നെ പുറത്ത് ഏതെങ്കിലും ആവശ്യത്തിന് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടായിരിക്കാം പോലീസ് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്ത്. അങ്ങനെ പോലീസ് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഭക്ഷണം വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് വരെ ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ട്. അതായുള്ളൂ, വേറൊരു പ്രശ്നമില്ല. സുഖയില്ലാന്നുള്ളതുകൊണ്ട് പോയതാണ്. സുഖയില്ലാതെ കുറച്ചായി വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്നാമത്തെ തവണയാണ് പിന്നെ ഡോക്ടറെ അടുത്ത് പോകുന്നത്. നിയമലംഘനം എന്ന് പറഞ്ഞാൽ പോലീസില്ലാത്തൊരു സമയം ഉണ്ടെങ്കിലേ നിയമലംഘനം. മൂന്ന് പോലീസുകാർ ഒന്നിച്ച് നിന്ന് മൂന്ന് പോലീസുകാർ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന എങ്ങനെ നിയമലംഘനമാവുക? നിയമലംഘനമൊന്നുമല്ല. പുറത്ത് നമ്മൾ ഈ തടവുകാരെ പുറത്ത് ഏതാവശ്യത്തിന് കൊണ്ടുപോയാലും ഭക്ഷണം അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും, പോലീസ് വാങ്ങിക്കൊടുക്കും. അതുപോലെ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ച് പോലീസുകാർ തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു നിയമലംഘനവും അവിടെ നടന്നിട്ടില്ല. ഒരു നിയമലംഘനവും നടന്നിട്ടില്ല. ആരാസൂത്രണം ചെയ്യാൻ? ഞാൻ കോഴിക്കോട് പോയതായതുകൊണ്ട് ഞാൻ പിന്നെ മാഷ് ആശുപത്രി പിന്നെ വരുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അതെന്താ ആസൂത്രണം ചെയ്യാനാണ്? ഞാൻ കോടതിയിൽ പോകാറുണ്ട്, ഞാൻ ജയിലിൽ പോകാറുണ്ട്. പോകാൻ ബന്ധുക്കൊക്കെ കാണാനും പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആസൂത്രണത്തിന് എന്താ ആവശ്യമുള്ള? ഒരാസൂത്രണവുമില്ല, ഒരു അങ്ങനത്തെ ഒരു സംഭവവുമില്ല. മൂന്ന് പോലീസുകാർ സദാസമയം മാസ്റ്ററോടൊപ്പമുണ്ട്. അവർ ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തോ എന്നറിയില്ലെന്നും ലതിക പറഞ്ഞു. പോലീസുകാർ, എനിക്ക് അതിൻ്റെ നിയമം എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. മൂന്ന് പോലീസുകാർ സദാസമയം മാഷ ചുറ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പോലീസ് തെറ്റൊന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ പരിജ്ഞാനം വെച്ചിട്ട് എനിക്കറിയാമെന്ന്. പോലീസ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലീസുണ്ട്, പുറത്തിറങ്ങുമ്പോൾ പോലീസുണ്ട്, വാഹനത്തിൽ കയറ്റുമ്പോൾ മാഷ പോലീസുണ്ട്.